കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസിന്റെ പാചകപ്പുരയിലെ പണി ഇങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പണിപ്പുരയിലെ പണി തീരാതിരിക്കുന്നതിനുള്ള കാരണം അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കേവലം ഒരു വിഭവമല്ല, ഒന്നിലധികം മികച്ച വിഭവങ്ങളുള്ള ഒരു ഫിയസ്റ്റ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരുക്കി നൽകുവാനുള്ള പാചകത്തിന്റെ പണിപ്പുരയിലെ കുശിനിപ്പണിയിലാണ് അദ്ദേഹം എന്ന് വേണം നമ്മളിപ്പോൾ വിശ്വസിക്കാൻ. കാരണം ജീസസിന്റെ സൈനിങ് ഏതാണ്ട് ഉറപ്പായിട്ട് പോലും അനൗൺസ്മെന്റ് വന്നിട്ടില്ല. ഞാനും അതിനെക്കുറിച്ച് കാര്യമായിട്ട് തള്ളിയിട്ടില്ല. കാര്യമായിട്ട് തള്ളാതിരുന്നതിനുള്ള കാരണം മറ്റേ മഞ്ഞപ്പൂടയുടെ അടിമ പോരാളികളുമായിട്ടുള്ള ചില വാക്കുകൾ കൊണ്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് ടൈം അവിടെ കൺസ്യൂംഡായി പോകുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഭാഗത്തുനിന്ന് വളരെ രൂക്ഷമായിട്ടുള്ള ആക്ഷേപമുണ്ട്. നീ പറയുന്നൊന്നും നമ്മൾ കണക്കിലെടുക്കത്തില്ല, കാരണം നീ ഒരുപാട് തള്ളുന്നുണ്ട്. തള്ളുന്നവരുടെ വാക്കുകൾ അവർ കണക്കിലെടുക്കില്ല. വിമർശനങ്ങൾ ആര് വിമർശിച്ചാലും മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ചുനാട് തള്ളാതിരുന്നിട്ട് ഇവന്മാരുടെ കളി മൊത്തം ഒന്നുകൂടി പറയാമെന്ന് വിചാരിച്ചു. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ജീസസിന്റെ സൈനിങ്ങിന് പിന്നാലെ ഡൊമസ്റ്റിക് സൈനിങ്ങിലേക്കും ഒരു റേസിൽ കടന്നിരിക്കുകയുണ്ട്. നമ്മുടെ 98 സ്റ്റോപ്പേജിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ബംഗളൂരു എഫ് സിയുടെ യുവ പ്രതിരോധ നിര താരമായിട്ടുള്ള നമ്യാൽ ബ്യൂട്ടിയെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണ് എന്ന് 98 സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് സോഴ്സ്. പിന്നെ 25 വയസ്സുള്ള താരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് 2026 വരെ ബംഗളൂരു എഫ് സി ആയിട്ട് കോൺട്രാക്ട് ഉണ്ട്. ബ്ലൂസുമായിട്ടുള്ള കോൺട്രാക്ട് വിച്ഛേദിച്ചതിന് ശേഷം വരികയല്ല, ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് കൊണ്ടുവരണം. കാരണം ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കുന്നതിൻ്റെ ലാസ്റ്റ് മൊമെൻ്റിൽ അപ്പം നമ്മാൽ ഫുട്ടിയെ വന്നേക്കും എന്ന് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊന്ന് കാമായ ശേഷം പറയാം, അല്ലെങ്കിൽ വെറുതെ ഒരു വെർബൽ ഡയറി പോലെ ആയി പോകും കാര്യങ്ങൾ.